ഭയങ്കര ആടിനട്ടെ, ഇതൊന്നും അല്ലാണ്ട് ഇവിടുത്തെ അവസ്ഥ. ആകെ കരച്ചിലും ബഹളം ഒക്കെ ആയിട്ട് ഭയങ്കര അവസ്ഥ തന്നെ ആയിരുന്നു. ഹലോ, എന്തുണ്ട് വിശേഷം? ഞാൻ ദാ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, ആലപ്പുഴയ്ക്ക് പോവാണേ. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, കാരണം ഇന്ന് നല്ല തിരക്കായിരുന്നു. ഓരോന്ന് എടുക്കലും പറക്കലും ഒക്കെ ആയിട്ട് കുറേ ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദാ വൈകുന്നേരമായി, ഞങ്ങൾ ഇറങ്ങാറായി. സത്യം പറഞ്ഞാൽ പപ്പ വന്നിട്ടുണ്ട് കേട്ടോ. പപ്പ ഇവിടെ വന്ന് വണ്ടിയും കൊണ്ടിട്ടുണ്ട്. ഞാൻ ഓരോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്നതിന് രണ്ട് റീസൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ, നാളെ സച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവൾ എനിക്ക് വേണ്ടിയിട്ട് ഭയങ്കര സർപ്രൈസും കാര്യങ്ങളൊക്കെ ഒരുക്കി അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനില്ലാന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അവളെ വെറും ഷോക്കായി പോകും. പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അതിന് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം കൺഫേം അല്ലായിരുന്നു. കാരണം ഇത്രയും ദൂരമല്ലേ. പോകണമെങ്കിൽ തന്നെ അവിടെ നിന്ന് പപ്പ വിളിക്കാൻ വരണം, പപ്പാക്ക് ടൈം ഉണ്ടാവുമോ. പിന്നെ നമ്മളിങ്ങനെ ദൂരമായതുകൊണ്ടാണ് എപ്പോഴും അങ്ങോട്ട് ഇങ്ങനെ പോയി വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ടാമത്തെ റീസൺ വന്നേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ റീസൺ എന്താണെന്നായിരിക്കും എല്ലാവരും ഇപ്പോൾ ആലോചിക്കണേ. റീസൺ എന്താണ് ഞാനിപ്പോൾ പറയുന്നില്ല, അത് സസ്പെൻസാണ്. നമുക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞ് കാണാട്ടോ. വീട്ടിലെത്തിക്കാൻ എന്തായാലും നിങ്ങൾക്ക് ആ റീസൺ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. കുറേ സാധനങ്ങളൊക്കെ എടുത്തു, ഇനി കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ വേഗം ഒന്ന് സെറ്റാക്കിയിട്ട് ഇറങ്ങാൻ നോക്കട്ടെ. കാരണം ഇപ്പോൾ തന്നെ സമയം 6 മണി ആവാറായി. ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ 9:30 ആകുമ്പോഴേ വീട്ടിലെത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി വെച്ചിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ ഈ വായും അവിടെ നിന്ന് കയറിയപ്പോൾ തൊട്ട് ഉറക്കമായിരുന്നു. അങ്ങനെ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരാൾ ഞാനില്ലാത്ത സമയത്ത് കാണിച്ചു വച്ചേക്കണൊക്കെ നോക്കിക്കേ. കുറച്ച് ദിവസമായി, കുറച്ച് ദിവസമായിട്ട് മനുഷ്യന് ഒരു സമാധാനം ഇല്ലാണ്ട് ആകെ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ള ഉമ്മച്ച തന്നെ പറഞ്ഞു കൊടുത്തു. മരത്തിന്റെ മേലെ കണ്ട് കയറാൻ പോയതാണ് കേട്ടോ. സംസ്കരിക്കാനും ഒതുക്കാൻ വേണ്ടി പോയപ്പോഴുണ്ടാ മരത്തിന്റെ മേലിലോട്ട് നോക്കിയപ്പോ നെല്ലിപ്പുളി പിടിച്ച് കിടക്കുന്നുണ്ട്. ഞാൻ ഒറ്റ തോട്ടി കൊണ്ട് അതങ്ങ് വലിച്ചിടാം. അപ്പൊ നെല്ലിപ്പുളിയായിട്ട് പറിച്ച താഴെ വീഴുമല്ലോന്നോർത്ത ഒരു കമ്പോട് കൂടി വലിച്ചിട്ട്. അപ്പൊ എന്തോ എന്റെ സമയദോഷം താഴെ ഇതായി. അവിടെ കിടന്ന ഒരു ഓടില് പോയി കൈയടിച്ച്, കൈയുടെ എല്ലാം പൊട്ടിച്ചിതറിപ്പോയി. സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്താവെന്ന് അറിയില്ല. ഇപ്പൊ സർജറി ചെയ്യണ്ടാവെന്നും പറയുന്നുണ്ട്. എന്നാലും ആകെ എല്ലുകളൊക്കെ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട്, കുറച്ച് എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ആയിരുന്നട്ടോ. ഇതൊന്നും അല്ലാണ്ട് ഇവിടുത്തെ അവസ്ഥ, ആകെ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര അവസ്ഥ തന്നെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വേദനയുണ്ട്, വേദന വരുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആയിട്ടാണ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയിപ്പൊ സച്ചുവാണ് ഇവിടുത്തെ ഫുള്ള് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. സച്ചുവിടെ സച്ചുവിനാണെങ്കി ഇപ്പൊ പഠിക്കാൻ പോലും പറ്റണില്ല. അതാ എന്റെ സങ്കടം മൊത്തം. സച്ചു എന്റെ കാര്യം നോക്കണം വീട്ടുകാര്, പിന്നെ അമ്മായും അനിയത്തിയും എല്ലാരും ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാരും സഹായിക്കുന്നുണ്ട്, ഓരോരുത്തര് ഭക്ഷണം വെച്ചോന്ന് വരുന്നു. അങ്ങനെ അതൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട്, എല്ലാരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഓർക്കുമ്പോ ഉള്ള സങ്കടം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തായാലും വേഗം ഇനി പോകുന്ന വെച്ചത്. കാരണം ഇനിയിപ്പൊ എന്തായാലും മുന്നത്തെ പോലെ ഇവിടെ ഇങ്ങനെ ഒരു പണി എടുക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല. നല്ലോണം പണി എടുക്കണം, കാരണം കൈയൊന്നും അനക്കാൻ പാടില്ല. എന്നാലും ഉമ്മച്ചി ഇതും വെച്ചിട്ട് എണീറ്റ് പോയി ഓരോ പണിയൊക്കെ ചെയ്യണുണ്ടാ. ചെടിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് സച്ചു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി ഉമ്മച്ചീനെ നോക്കണം. ഇനി കുറച്ച് നാള് നമുക്ക് നല്ല കട്ട പണികളായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ എന്തായാലും കാണാട്ടാ. ഞാനിവിടെ പണിയെടുത്ത് ചാവുന്ന വീഡിയോസ് കാണാം. അപ്പൊ സച്ചു ആണ് ഇതുവരെയുള്ള ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാണ്. സച്ചു എവിടെയെങ്കിലും
അതാ സച്ചു കിച്ചണിൽ തന്നെ ഉണ്ട് കേട്ടോ. സച്ചു ഫുൾ ടൈം കിച്ചണിലാണ്. എങ്ങനെയുണ്ട് സച്ചു നിന്റെ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് സച്ചു പണിയെടുത്ത് പണിയെടുത്ത് ചത്ത്. സച്ചുവിനെ ആകെ കോളായിട്ട് നിൽക്കണ്ട, കാരണം അവൾ ഇവിടെ കിച്ചണിലൊക്കെ കുറെ പണിയൊക്കെ എടുത്ത് ആകെ ക്ഷീണായിട്ട് ടയേർഡായിട്ട് ഇരിക്കാണ്ട്. അതുകൊണ്ട് അവർക്ക് ക്യാമറയിൽ ഫേസ് ചെയ്യാൻ കുറച്ച് മടിയായിട്ട് നിൽക്കാണ്. നാളെ വരാം. നാളെ സച്ചുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നാളെ സച്ചുവിന് ഞാൻ ഭയങ്കര സർപ്രൈസ് ഒക്കെ ഒഴുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ പണിയെടുക്കാൻ ആളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. ഇതുവരെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇവിടെ വലിയ പണിയൊന്നും ഉണ്ടായില്ല. സത്യം പറഞ്ഞ ഈ വീട്ടിൽ ഇത്രേ പണിയുണ്ടെന്ന് ഞാൻ അറിയുന്നതില്ല. കാരണം ഉമ്മച്ചി അങ്ങനെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാറില്ല. പിന്നെ ഉമ്മച്ചിയാണ് മെയിൻ, നമ്മളെന്തെങ്കിലും ചെറിയ രീതിയിൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു. പക്ഷെ ഉമ്മച്ചി അങ്ങോട്ട് ഇരുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഇത്ര പണി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. പിന്നെ നാളെ തൊട്ട് യുദ്ധം സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ തുടങ്ങുന്നതാണ്. സച്ചു എണീറ്റ് ആ പൂച്ചയുടെ സംഭവം പൂച്ചക്കുട്ടി കയറിയിട്ട് പൂച്ച അതൊക്കെ ക്ലീനാക്കി പിന്നെ പൂച്ചയുടെ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകി എല്ലാം കഴിയുമ്പോൾ അവിടെ തുടയ്ക്കണം. അവിടെ തുടിച്ചു കഴിഞ്ഞാൽ വന്ന് വീടൊക്കെ തൂത്ത് വീട് തുടയ്ക്കണം. ചെടി രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം. ഇല്ല, ചെടി വൈകിട്ടത്തേക്ക് ആക്കി. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി പിന്നെ അതിന്റെ പാത്രം കഴിഞ്ഞാൽ ഉച്ചക്ക് ഉണ്ടാക്കി എന്റെ പാത്രം കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഫുഡ് തൃശ്ശൂര് പോണു. എനിക്ക് അവിടെ ആയിരുന്നു കേട്ടോ സുഖം. ഇനിയിപ്പോ ഞാൻ റൂമിന്ന് വെളിയിലോട്ട് ഇറങ്ങത്തില്ല. ഇരിക്കും. സച്ചുവിന് പഠിക്കാനൊന്നും പറ്റുന്നില്ല. സച്ചുവിന്റെ ക്ലാസ് ഒക്കെ ആകെ കൊളമായിട്ടിരിക്കാണ്. ഞാൻ രാത്രി എന്നിട്ട് 10 മണിയൊക്കെ ആകുമ്പോ പഠിക്കാനിരിക്കും. ഒരു 10:30 ഒക്കെ ആകുമ്പോ പഠിക്കാനിരുന്നിട്ട് 12 മണിയാകുമ്പോ ഇവിടെ ആരോ നടക്കണ സൗണ്ട് ഒക്കെ കൂട്ടും കൂടെ. അപ്പൊ ഞാൻ കിടന്ന കുറങ്ങി വെറുതെ. സച്ചുന് പണ്ടോട്ടെ ഭയങ്കര പേടിയുടെ അസുഖമുണ്ട്. അപ്പൊ എന്തായാലും തൽക്കാലം ഞങ്ങൾ എല്ലാരും കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പൊ നാളെ സച്ചുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നാളെ കാണാം കേട്ടോ. നാളെ നമുക്ക് ഒരു അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് വരാം. സോ ഗുഡ് നൈറ്റ്, ബൈ ബൈ.